അപ്പം നമ്മൾ ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിൽ നമ്മൾ എല്ലാവരും കൂടെ ഇന്ന് ആനന്ദാശ്രമത്തിൽ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനാണ് വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ നേച്ചർ വാക്കൊക്കെ നടത്തി, പിന്നെ ഇവിടുന്ന് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് വന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ആ ക്ലാസ് വഴി നമ്മൾ തന്നെ നമ്മൾ എല്ലാവർക്കും നമ്മൾ ഒരു കടമാണ്, നമ്മൾ നമ്മുടെ പേര് പോലും നമുക്കൊരു കടമാണ്. അപ്പം ആ കട ഇങ്ങനെ തിരിച്ചു കിട്ടാം, അതുപോലെ നമുക്ക് പല പല മൂല്യങ്ങളും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ്. മീ ടു യു എന്നൊരു മോട്ടോയിലൂടെ നടത്തുന്ന ക്ലാസ്സാണ്. അപ്പം നമുക്ക് നമ്മൾ, അതായത് ഇപ്പോൾ സ്വാർത്ഥതയാണല്ലോ ഫുൾ, അപ്പം അതിൽ നിന്ന് മാറി നമുക്ക് എങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം, മറ്റുള്ളവർക്ക് എങ്ങനെ സഹായം ചെയ്യാം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ക്ലാസ്സാണ്. എനിക്ക് വളരെ ഇഷ്ടമായി. ഇവിടെ ആൾക്കാരായാലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയാലും എല്ലാം നമുക്ക് നമ്മുടെ മനസ്സിനൊരു പീസ്ഫുൾ, ഒരു സെറനിറ്റി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ പേര് ആതിര, ദുർഗാ സ്കൂളിലെ NSS യൂണിറ്റിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ അനന്താശ്രമത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. ഇവിടെയുള്ള ശ്രുതി മാം, പിന്നെ രുക്മിണി, അവർ, അതേപോലെ ശ്രീധരൻ സർ, ഇവരുടെയൊക്കെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ജീവിതത്തിൽ നമുക്ക് നമ്മൾ കുറേ മനസ്സിലാക്കാതെ പോകുന്ന കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ വേർതിരിവില്ലാതെ എങ്ങനെ ജീവിതത്തിൽ മുന്നേറാം എന്നുള്ള കുറേ കാര്യങ്ങൾ ഇവർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള നേച്ചർ വാക്കാണ് എന്നെ കൂടുതൽ ഇഷ്ടം, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നേച്ചർ വാക്കാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കൂടുതൽ നമ്മളെ അറിയാനുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ എൻ്റെ പേര് ജിഷ്ണു, നമ്മൾ ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് NSS ഭാഗമായിട്ട് ഇവിടെ ആനന്ദാശ്രമം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു എക്സാം നടക്കുന്ന ഒരു സമയമാണ്, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേയ്സിൽ ഈ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ആനന്ദാശ്രമം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. നമ്മൾ സ്കൂളിൽ ഭയങ്കര ഇപ്പോൾ എക്സാം നടക്കുന്ന മോഡൽ എക്സാം ആണ്, ഭയങ്കരമായ ഒരു സിറ്റുവേഷനിൽ നിന്ന് നല്ലൊരു കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കുറേ വാല്യുബിൾ ആയിട്ടുള്ള കുറേ ക്ലാസ്, എന്താണ് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ പെരുമാറേണ്ടത്, അതിനെപ്പറ്റിയുള്ളതായിരുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇവിടെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു, എല്ലാം നല്ലതായിരുന്നു. ഞാൻ ഖദീജ നിദ, NSS ലീഡറാണ് ദുർഗാ സ്കൂളിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആനന്ദാശ്രമത്തിൽ വരുന്നത്. ശരിക്കും എന്താണ് ആനന്ദാശ്രമം പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന ശേഷം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ആദ്യമായിട്ടാണ്. പിന്നെ ഇവിടെ വന്ന ശേഷം നമുക്ക് മെയിനായിട്ട് മനസ്സിലായത് മോറൽ വാല്യൂ ആണ്, കാരണം അത് നമുക്ക് സ്കൂളിലൊന്നും പഠിപ്പിച്ചിരുന്നില്ല മോറൽ വാല്യൂവിനെ കുറിച്ചിട്ട്. അപ്പം ഇവിടെ നിന്ന് സാറൊക്കെ അത് നന്നായിട്ട് പറഞ്ഞു തന്നു, മതവും വർണ്ണ വിവേചനമൊന്നും ഇല്ല ഒക്കെ. അപ്പോൾ അത് ജീവിതത്തിൽ പാലിക്കാനും സാധിക്കട്ടെ. ഞാൻ കാർത്തിക് ശരൺ, ദുർഗാ സ്കൂളിൻ്റെ NSS യൂണിറ്റിൻ്റെ വഴി വരുന്നതാണ്. ഇവിടെ ആനന്ദാശ്രമത്ത് ഒരുപാട് തവണ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ മഹത്വം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് പേർ അതിനെപ്പറ്റി ഓരോ ഇവരുടെ മഹത്വം, ഒരു വേർതിരിവില്ലാതെ അങ്ങനെ ഇവിടെ വരാം, എല്ലാവർക്കും വരാം, ഒരു വേർതിരിവില്ലാതെ നമുക്ക് ഇവിടെ പ്രവേശിക്കാം. പിന്നെ ഇന്ന് കുറേ രാംദാസ് സാറ്, പപ്പ, അവരെ പറ്റിയിട്ടെല്ലാം ഒരുപാട് നമ്മളോട് പറഞ്ഞു തന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ക്ലാസ് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ താങ്ക് യു. എന്നെ വിട്ടു പിരിവതില്ലേ, കണ്ണോട് മണിയാലായതനാ കണ്ണുകൾക്ക് ചൊന്തമില്ലേ, എന്നെ വിട്ടു പിരിവതില്ലേ. നോയതല്ലേ മറുവാക്കുമിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. സഖിയെ നീ കാണുന്നുവോ എന്നിഴിൽ നിറയും തുമ്പരം, എന്നുമോർക്കുന്നു ഞാൻ.
അന്നു നാം തമ്മളിൽ പിരിയുണ്ടാവ് എന്നുമോർക്കുന്നുവോ അന്നു നാം തമ്മളിൽ പിരിയുണ്ടാവ് പറയാതെ അറിയാതെ നീ പോയതല്ലേ മറുവാക്കുമിണ്ടാഞ്ഞതല്ലേ ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ ദൂരേക്കു നീ മാഞ്ഞതല്ലേ ഇതിലും
നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവ ഗുണം എന്തൊക്കെയാണെന്ന് ആരും കാണിക്കേണ്ടതില്ല. നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ലോകം നിങ്ങൾ അറിയേണ്ടത് ഏത് ഗുണത്തിനെ ഗുണങ്ങളെ കൊണ്ടാണ്, അത് മാത്രം ഇല്ല മതി. മറ്റാരും നോക്കണ്ട കേട്ടോ, വളരെ എളുപ്പമാണ്. മറ്റുള്ളവരെ കുറിച്ചല്ല, നിങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കിയാൽ അറിയില്ല. നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവ ഗുണം എന്താണ് പ്രത്യേകത, അത് മാത്രമേ ഇതുള്ളൂ. മൂന്നേ മൂന്ന് മിനിറ്റ് സമയം, ഏറ്റവും എളുപ്പമാണ്. മറ്റാരെ കുറിച്ചല്ല, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളെ എങ്ങനെ ലോകമറിയാം, ഏത് ഗുണത്തിന്റെ ഏത് പ്രത്യേകത കൊണ്ട് നിങ്ങൾ അറിയാം. വളരെ പെട്ടെന്ന് മറ്റാരെ നോക്കി അറിയില്ല, നിങ്ങളതാണ്. നിങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങുക. ഒരു മിനിറ്റ് കഴിഞ്ഞു, ഒരു മിനിറ്റ് കഴിഞ്ഞു. ഇതെവിടെ ഒന്നര പേജിൽ എഴുതിയിട്ടായി. ഫസ്റ്റ് പാർട്ട്
കഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS 13 വർഷ കുട്ടികളുമായിട്ടാണ് നമ്മൾ ആനന്ദാശ്രമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ സുധിർ ടീച്ചറാണ് നമുക്കിതിന് നേതൃത്വം നൽകുന്നുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം തന്നെ വന്ന സമയത്ത് ആശ്രമത്തിൻ്റെ പരിസരങ്ങളൊക്കെ ചുറ്റിക്കാണുകയും അതിനുശേഷം നമ്മളിവിടെ രുക്മിണി ചേച്ചിയുടെ നേതൃത്വത്തിൽ ചെറിയൊരു ഗെയിംസ് അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ചെറിയ ജ്യൂസും അതുപോലെ ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ കിട്ടി. അതിനുശേഷം ശ്രീധരൻ സാറിന് നല്ലൊരു ക്ലാസ്സാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തോടെ മൂല്യങ്ങൾ വെച്ച് തുടങ്ങി. അപ്പോൾ കുട്ടികൾക്ക് വളർന്നുവരുന്ന ഈ കാലത്ത് ടീനേജാണ് പ്രായം. അപ്പോൾ അവരുടെ എന്താണ് അവരെ ജീവിത ലക്ഷ്യമെന്നൊക്കെ കുട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. എന്നിൽ നിന്ന് നമ്മളിലേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് ഇവിടെ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി. നമ്മൾ ജീവിതം തന്നെ മൊത്തത്തിൽ കടം കൊണ്ടതാണ് എന്നാണ് മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പേരും ജീവിതം എല്ലാം നമുക്ക് കടം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് തിരിച്ചു കൊടുക്കാൻ പറ്റുക, സമൂഹത്തിന് എന്താണ് കൊടുക്കാൻ പറ്റുക, ഇങ്ങനെയാണ് നമ്മൾ ഈ കടം വീട്ടുക എന്നുള്ളതൊക്കെയാണ് ഈ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. വളരെ കുട്ടികൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. അപ്പോൾ എല്ലാ ഈ കുട്ടികൾക്കൊരു ജീവിത ലക്ഷ്യം നൽകാൻ വേണ്ടിയിട്ട് ഈ കോഴ്സ് വളരെ ഉപകാരപ്പെടുന്നു. നന്ദി, നമസ്കാരം. ഞാൻ NSS യൂണിറ്റിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട്, യൂണിറ്റ് നമ്പർ 400. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് കിട്ടിയൊരു ഗുണം എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് സാധാരണ സ്കൂളിൽ നിന്ന് കിട്ടുന്ന, അതായത് സ്കൂളിലിപ്പോൾ കുറേ നമ്മൾ കുറേ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്, ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഉപരിയായി ചില മൂല്യങ്ങളൊക്കെ നമ്മൾ പിന്നെ നമ്മളെക്കാളും പ്രായം കൂടിയവരോട് എങ്ങനെ എങ്ങനെ പെരുമാറണം, പിന്നെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് ചില കാര്യങ്ങൾ, അതായത് ജീവിതത്തിൽ നമ്മൾ വളർന്നു വന്ന ചില സാഹചര്യങ്ങൾ, അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മൾ കഷ്ടപ്പെട്ട് വന്ന ചില കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കഷ്ടപ്പാടിൽ നിന്ന് അവരറിഞ്ഞ് അവരുടെ അനുഭവങ്ങൾ ഇതൊക്കെ നമുക്ക് മറ്റുള്ളിലേക്ക് അങ്ങനെ പകർത്താം എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഇന്നത്തെ രണ്ട് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം.